ബാലനഗർ ടെക്നിക്കൽ ഐ ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് വണ്ടികളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയെ പറ്റിയിട്ടാണ്. ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനേഷനിൽ പറയും ഒരു ഇലക്ട്രോ കെമിക്കൽ ഡിവൈസാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ കെമിക്കൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്യും, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ കെമിക്കൽ എനർജീനെ നമ്മൾ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇതാണ് ഒരു സിമ്പിളി ഒരു ബാറ്ററിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാറ്ററിയെ ജനറലി നമ്മൾ രണ്ടായിട്ട് തിരിക്കും, പ്രൈമറി ബാറ്ററിയും സെക്കൻഡറി ബാറ്ററിയും. പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ടോർച്ചുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ടിവിയുടെ റിമോട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി. അതായത് ഒരിക്കൽ യൂസ് ചെയ്താൽ, അതായത് അതിൻ്റെ അകത്തുള്ള കെമിക്കൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റിയാൽ പിന്നീട് തിരിച്ചതിനെ റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബാറ്ററികളെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സെക്കൻഡറി സെൽ. അതായത് നമ്മുടെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലെല്ലാം യൂസ് ചെയ്യും. അതായത് ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയാലും തിരിച്ച് നമുക്ക് അതിനെ റീചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഈ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നതും അങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു സെല്ലിൻ്റെ അകത്തുള്ള മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് മാത്രം ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ നമ്മുടെ വണ്ടികളുടെ ബാറ്ററിയിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ നമ്മുടെ വണ്ടികളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ വണ്ടികളിൽ ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അതായത് ഒരു സെക്കൻഡറി ടൈപ്പ് ബാറ്ററിയാണ്, അതിൽ തന്നെയുള്ള ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മൾ വണ്ടികളിൽ യൂസ് ചെയ്യുന്നത്. ഈ ലെഡ് ആസിഡ് ബാറ്ററി അല്ലാതെ ഇപ്പോഴത്തെ ഹൈബ്രിഡ് വണ്ടികളിൽ നിക്കൽ ഹൈഡ്രൈഡ് ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്, ലിഥിയം അയൺ ബാറ്ററികൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററിയാണ്. 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മളിപ്പോൾ വണ്ടികളിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഇനി നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞങ്ങളിവിടെ കണ്ടു അതിൻ്റെ മെയിൻ പാർട്സ് എന്താണ്. ഇനി അതിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് കണ്ടെയ്നറാണ്, അതായത് നമ്മളതിൻ്റെ പുറത്ത് കാണുന്ന ഭാഗം. ഈ കണ്ടെയ്നർ പഴയ ലെഡ് ആസിഡ് ബാറ്ററിയിൽ യൂസ് ചെയ്തെല്ലാം ഹാർഡ് വുഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലായിരുന്നു. പക്ഷേ ഇപ്പോൾ പോളി പ്രൊപ്പിലിൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ട്രാൻസ്ക്ലൂസൻ ലൈറ്റ് വെയ്റ്റ് പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. മെറ്റീരിയലിൻ്റെ പേര് ഓർത്തിരിക്കുക, പോളി പ്രൊപ്പിലിൻ. അതൊരു പ്ലാസ്റ്റിക്കാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ലെഡ് ആസിഡ് ബാറ്ററിയുടെ കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഓരോ കമ്പാർട്ട്മെൻ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഓരോ സെല്ലിന് വേണ്ടി ഓരോ കമ്പാർട്ട്മെൻ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. യെല്ലോ കളറിൽ അതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ആൾ പ്ലേറ്റ്സ് ആണ്. അതാണ് ഒരു ബാറ്ററിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് പ്ലേറ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് പ്ലേറ്റ്സ് ഉണ്ട്, പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബാറ്ററി എന്ന് പറയുന്നതിൻ്റെ അകത്ത്, അതായത് ഒരു സെല്ലിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി എല്ലാം 6 വോൾട്ട് ബാറ്ററികൾ വന്നിട്ട്, 12 വോൾട്ട് ബാറ്ററി വന്നിട്ട്, 24 വോൾട്ട് ബാറ്ററി വേണ്ടി. ഇതിൽ തന്നെ 12 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു 12 വോൾട്ട് ബാറ്ററി എടുത്താൽ അതിൻ്റെ അകത്ത് 6 സെല്ലുണ്ടാവും. ഇതിൽ ഓരോ സെല്ലെടുത്താലും ഓരോ സെല്ലിൻ്റെ അകത്തും ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടാവും. ഇനി ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പോസിറ്റീവ് പ്ലേറ്റ് എടുത്താലും നെഗറ്റീവ് പ്ലേറ്റ് എടുത്താലും അതിൻ്റെ ഏറ്റവും അകത്ത് ഒരു ഇൻ്റേണൽ ഗ്രിഡ് ഉണ്ട്. ഗ്രിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ വാർക്കയുടെ അകത്ത് നമ്മൾ കമ്പി ഇടുന്ന പോലെ ഈ സെല്ലിൻ്റെ അകത്ത് അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിലും നെഗറ്റീവ് പ്ലേറ്റിലുമുള്ള ആക്റ്റീവ് മെറ്റീരിയലിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രിഡ് സ്ട്രക്ചർ ഉണ്ടാവും. ഈ ഗ്രിഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ലെഡ് ആൻറ്റിമണി അലോയ് വെച്ചിട്ടാണ്. അതായത് ലെഡും ആൻറ്റിമണിയും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന അലോയ് വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററിയിൽ വരുമ്പോൾ ലെഡ് പ്ലസ് കാൽഷ്യം അലോയ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രിഡാണ് ഇവിടെയുള്ള ആക്റ്റീവ് മെറ്റീരിയലിനെ പിടിച്ചു നിർത്തുന്നത്. ഇനി നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി എടുത്താൽ അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൽ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡാണ്. ലെഡ് പെറോക്സൈഡ് പ്രത്യേകം ഓർത്തിരിക്കുക, എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ലെഡ് പെറോക്സൈഡാണ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റിലുള്ള ആക്റ്റീവ് മെറ്റീരിയൽ. അതിൻ്റെ കളറ് ചോക്ലേറ്റ് ബ്രൗൺ ആയിരിക്കും. ഇനി നെഗറ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡാണ്. അതിൻ്റെ കളറ് ഗ്രേ ആയിരിക്കും. അപ്പോൾ സ്ഥിരം എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ്
പോസിറ്റീവ് പ്ലേറ്റിലെയും നെഗറ്റീവ് പ്ലേറ്റിലെയും ആക്റ്റീവ് മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ പേരും കളറും എല്ലാവരും ഓർത്തിരിക്കുക. ഇനി അടുത്ത ആൾ സപ്പറേറ്ററാണ്. സപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പോസിറ്റീവ് പ്ലേറ്റിനെയും നെഗറ്റീവ് പ്ലേറ്റിനെയും കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ബാറ്ററികളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പോളിവിനൈൽ ക്ലോറൈഡാണ്, അതായത് PVC എന്ന് പറയും. പക്ഷേ പഴയ ബാറ്ററികൾ എടുത്താൽ അതിനകത്ത് ട്രീറ്റഡ് വുഡോ എബോണൈറ്റ് അല്ലെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ ഫൈബർ അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനെ പല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ ബാറ്ററികളിലും PVC ആണ്, അതായത് പോളിവിനൈൽ ക്ലോറൈഡാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ഇനി ഒരു സെല്ലിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും അതിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാവും. പിന്നെ പ്ലേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റർ ഉണ്ടാവും. ഇനി ഈ സെല്ലിൻ്റെ അകത്തുള്ള ഈ പ്ലേറ്റുകളുടെ എണ്ണവും പ്ലേറ്റിൻ്റെ സൈസുമാണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇനി ഈ സെല്ലെടുത്താൽ നമ്മുടെ ഒരു 12 വോൾട്ട് ബാറ്ററിയിൽ 6 സെൽസ് ഉണ്ടാവും. 6 സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് കണക്ഷനാണ്. എക്സാമിന് ചോദിക്കാറുണ്ട് എത്ര സെല്ലുണ്ട് എന്ന്. 6 സെല്ലാണ് ഒരു 12 വോൾട്ട് ബാറ്ററിയുടെ അകത്തുള്ള. അത് എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്, സീരീസ് കണക്ഷനാണെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആളിലേക്ക് വരാം. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ ആൾ. ഇലക്ട്രോലൈറ്റ് നമ്മുടെ ബാറ്ററികളിൽ നമുക്ക് കാണുന്ന ലിക്വിഡ് ഫോമിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബാറ്ററി തുറക്കുമ്പോൾ കാണുന്ന ലിക്വിഡ് ഫോമിലുള്ള ആളാണ് ഇലക്ട്രോലൈറ്റ്. നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ്, കെമിക്കൽ നെയിം H2SO4 ആണ്. ഒരുപാട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഈ ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡിൽ ആസിഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 35 മുതൽ 40% വരെ ആയിരിക്കും. ഒരു ഫുള്ളി ചാർജർ ബാറ്ററിയുടെ അകത്ത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ആസിഡ് അളവ് എന്ന് പറയുന്നത് 35 മുതൽ 40% വരെയും വെള്ളത്തിൻ്റെ അളവ് 60 മുതൽ 65% വരെയുമാണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, 60-65% വാട്ടറും 35-40% ആസിഡ്, അതായത് സൾഫ്യൂരിക് ആസിഡുമാണെന്ന് എല്ലാവരും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ബാറ്ററിയുടെ വർക്കിംഗ് കാര്യങ്ങളിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പോവാം. അപ്പോൾ ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ കളർ വഴി തിരിച്ചറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൈസ്, അതായത് ടെർമിനലിൻ്റെ സൈസ് നോക്കിയാൽ കുറച്ചും കൂടി വലിയ സൈസ് ഉള്ളത് പോസിറ്റീവ് ടെർമിനലും ചെറിയ സൈസ് ഉള്ളത് നെഗറ്റീവ് ടെർമിനലും ആയിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുക. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ നന്ദി.